പകൽ ദൈവവചനത്തിന്റെ അകത്തേക്ക് വീണ്ടും പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന്റെ മുമ്പേ കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ദൈവപുത്രനായ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കേ. ഇന്ന് കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ ജീവനാകുന്ന വചന നമ്മുടെ ഉള്ളിൽ വീഴട്ടെ. We give you glory and honor, Lord. Anoint us the minister, Lord, for your glory and honor. In Jesus' precious name. Amen. Amen. Psalm 118, verse 17. Sangirthanam 118-inte 17-aam vakyam. ഞാൻ മരിക്കുന്നില്ല, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികൾ വർണ്ണിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. Amen. What does it say in English? I shall not die, but live. And declare the works of the Lord. ഞാൻ മരിക്കുകയില്ല, ജീവിച്ചിരിക്കുകയും ദൈവത്തിന്റെ മഹത്വങ്ങളെ മഹത്വത്തെ വർണ്ണിക്കുകയും ചെയ്യും. നിങ്ങളായിരിക്കുന്നിടത്ത് ആ വാക്യം വായിലെടുത്ത് ഹൃദയത്തിലെടുത്ത് വാ കൊണ്ട് പറ. I will not die, but will live and declare the glory of God. Amen. ഇത് ഇത് ഇന്നത്തെ മെസ്സേജിന് ഒരു ടൈറ്റിൽ കൊടുക്കാനാണെങ്കിൽ ഫോഴ്സസ് ഓഫ് പ്രിസർവേഷൻ ഇൻ മലയാളം ഈസ് ത്രൂ ദ മൈക്ക് മൈ ബ്രദർ. Forces of preservation is forces of preservation in Malayalam samrakshanathinte shakti allengil devan nammale drivichu pogad nashinju pogade സൂക്ഷിക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവികമായ ശക്തി. ആമേൻ ആമേൻ. God wants us to have durability. Durability is നിലനിൽപ്പ്. ദൈവത്തിന് ആഗ്രഹം നമ്മൾ നിലനിൽക്കണം. എന്തൊക്കെ പ്രശ്നം വന്നാലും നിലനിൽക്കണം. അടുത്തേക്ക് നാളെ പറ എന്തൊക്കെ പ്രശ്നം വന്നാലും നിലനിൽക്കും. ക്രിസ്തുവിൽ നിലനിൽക്കും. ഉറപ്പുണ്ടോ? ആമേൻ. എന്തൊക്കെ വന്നാലും ഡ്യൂറബിലിറ്റി, ഗോഡ് വിൽ കീപ് അസ്. നമ്മൾ ശാശ്വതമായ ശാശ്വതമായത് നമ്മൾ ക്രിസ്തുവിൽ നിലനിൽക്കും. ദൃഢമായ നിലനിൽക്കുന്ന അതാ പറഞ്ഞു. ക്രിസ്തുവിൽ നിലനിൽക്കും, സ്ഥിരീകരിക്കുന്നു, സ്ഥിതിയുള്ള ക്രിസ്തുവിൽ നിലനിൽക്കും. അതിന്റെ പിന്നിൽ ക്രിസ്തു നിലനിൽക്കുവാൻ അതിന്റെ പിന്നിൽ ദൈവികമായ ഫോഴ്സ് ഉണ്ട്, ഒരു ശക്തിയുണ്ട്. അതിനെ കുറിച്ചാണ് ഇന്ന് പകൽ നമ്മൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പഠിക്കാൻ പോകുന്നത്. ആമേൻ. എന്തൊക്കെ വന്നാലും നിലനിൽക്കും. ഈ വാക്യം വേറെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു വാക്യം എടുത്തോണം. ഐ വിൽ നോട്ട് ഡൈ, ഐ വിൽ ലിവ് ആൻഡ് ഡിക്ലെയർ ദ ഗ്ലോറി ഓർ ദ വർക്ക്സ് ഓഫ് ദ ലോർഡ്. ആമേൻ. ആമേൻ. സങ്കീർത്തനം 46-ന്റെ 1-ാം വാക്യം. സാംസ് 46:1. സങ്കീർത്തനം 46-ന്റെ 1-ാം വാക്യം. ഗോഡ് ഈസ് ആ റിഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, a very present help in trouble. God is our refuge and strength, a very present help in trouble. മലയാളത്തില് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടസമയത്ത് അവൻ ഏറ്റവും അടുത്ത സഹായി ആയിരിക്കുന്നു. ആമേൻ. കഷ്ടസമയത്ത് ഏറ്റവും അടുത്ത സഹായി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇംഗ്ലീഷിൽ very present help. There are many people who can help you, but who are not present with you right now. And there are many people who are present with you, but who cannot help you. But the Bible says here, God is a very present help. Amen. ദൈവം പ്രസന്റുമാണ്, സഹായിക്കുവാൻ വിശ്വസ്തനുമാണ്. ആമേൻ. പർവ്വതങ്ങൾ കുലുങ്ങിയാലും കടൽ ഇരച്ചു കയറിയാലും ഞാൻ കുലുങ്ങുകയില്ല. Amen. I shall not be moved. Yes. Amen. ദൈവം എന്നെ സംരക്ഷിക്കും, ദൈവം എന്നെ സൂക്ഷിക്കും. ഞാൻ ചാടുകയില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തും. Yes. Amen. Amen.
എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും ഏതോ രാമത്തിലും ഏതോ നേരത്തിലും എനിക്കെന്നുമൻ യേശുവത്രേ ഏതോ രാമത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ യേശുവത്രേ എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും ഏതോ രാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ്റെ ദൈവമത്രേ ഏതോ രാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ്റെ ദൈവമത്രേ ഇരുൾ തീങ്ങിയിലും പാതകളിൽ കാരൽ വീങ്ങിയിടും വേളകളിൽ ഇരുൾ തീങ്ങിയിടും പാതകളിൽ കാരൽ വീങ്ങിയിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ ചൊരുവാൻ ആരുമില്ലിതുപോലൊരുവൻ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ together everyone എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും ഏതോ രാവത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ ഏതോ രാവത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ ആമേൻ He is a very present help in times of trouble. Amen. 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 Praise the Lord. Praise the Lord. Can you imagine that? He is present and willing to help. Amen. Amen. So the forces of preservation. What are the forces of preservation? God wants you to have quantity and quality of life. Jeevana quantity venam and quality venam. എങ്ങനെയെങ്കിലും ജീവിച്ചു പോരാ പോരാ കർത്താവിന്റെ മഹത്വങ്ങളെ അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കണം ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് ദ ഫോഴ്സ് ഓഫ് വിഷൻ സേ ദാറ്റ് വിത്ത് മീ ദ ഫോഴ്സ് ഓഫ് വിഷൻ ദ ഫോഴ്സ് ഓഫ് വിഷൻ ദർശനത്തിന്റെ ശക്തി ജീവനെ നിലനിർത്തുന്നത് ഒരു ദർശനമായിരിക്കണം ആ ദർശനം എന്നുള്ള വാക്കിന്റെ അർത്ഥം പോസിറ്റീവ് ഇമാജിനേഷൻ ഓഫ് ദ ഫ്യൂച്ചർ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമാജിനേഷൻ ഓഫ് ദ ഫ്യൂച്ചർ നെഗറ്റീവ് ഇമാജിനേഷൻ അല്ല നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയല്ല നാളെ അയ്യോ ചത്തുപോകും തീർന്നു പോവും അങ്ങനെയല്ല ഒന്നുമില്ലാതെ കയറിപ്പോവും ബിസിനസ് തകർന്നു പോവും അല്ല പോസിറ്റീവ് ഇമാജിനേഷൻ ദൈവം തരുന്ന ദർശനം എന്ന് പറയുന്നത് നാളെ നിനക്ക് ദൈവത്തിന്റെ മഹത്വങ്ങളെ വർണ്ണിക്കാൻ തക്ക വിധം ദൈവ പ്രവൃത്തി നിങ്ങൾ കൂടെ നിറവേറ്റും എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ളതല്ല വിഷൻ ഇസ് എ ഇൻസൈറ്റ് ഇൻ ടു ഗോഡ്സ് പർപ്പസ് ആൻഡ് പ്ലാൻ വിഷൻ ദർശനം എന്ന് പറയുന്ന ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിലേക്കും purpose and plan പ്ലാനുകളിലേക്കും ഒരു 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 ഉൾക്കാഴ്ച ഇൻസൈറ്റ് അല്ലേ ഒരു ഉൾക്കാഴ്ച അതായത് ഭൂമിയിൽ ദൈവം നിന്നെ ചുമ്മാ സൃഷ്ടിച്ച് അങ്ങ് ആക്കി വെച്ചിരിക്കുകയല്ല ദൈവത്തിന് എന്തോ പ്ലാനുണ്ട് ദൈവം എന്തുദ്ദേശത്തോടെയാണോ നിന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ആ ഉദ്ദേശം നിങ്ങൾ കൂടെ ദൈവത്തിന് ചെയ്തെടുക്കണം
You are not an accident. പണ്ട് ഞങ്ങള് വീട്ടില് എന്റെ അപ്പനും അമ്മയ്ക്ക് അഞ്ചാണുങ്ങളാണ്. അപ്പം അതില് രണ്ടാമത്തെ പേര് വരെ ജമേഷ്, ഞാൻ ഉണ്ടായപ്പോഴത്തേന് രാജേഷ്, അനിയനുണ്ടായപ്പം അന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ആത്മീയ മനുഷ്യൻ ചാച്ചനോട് പറഞ്ഞു, അനിയനുണ്ടായപ്പോ പറഞ്ഞു അവന്റെ പേര് ഫിനിഷ് എന്നിടാൻ പറഞ്ഞു. ജമേഷ് രാജേഷ് റൈം ചെയ്ത് അവനെ ഫിനിഷ് എന്ന പേരിടുക. അപ്പൊ ദൈവം ഒരു നിന്നെ ആക്കി വെച്ചിരിക്കുന്ന വെറും ഒരു ആക്സിഡന്റ് ആയിട്ടല്ല, ദൈവത്തിന് എന്തോ ഒരു പേർപ്പസ് ഉണ്ട്. യു ആർ നോട്ട് എ മിസ്റ്റേക്ക്, യു ആർ നോട്ട്, യു ഡിഡ്ന്റ് ജസ്റ്റ് ഹാപ്പൻ, സംബഡി മേഡ് യു ഹാപ്പൻ, ഇറ്റ് ഈസ് ഗോഡ്. ദൈവം എന്തോ ഉദ്ദേശത്തോടെ നിന്നെ ഭൂമിയിലാക്കി, അത് ഗ്രഹിക്കുന്നതാണ് ദർശനം. അതൊരു COVID-19 വന്നപ്പം തീർന്നു പോകാൻ വേണ്ടിയാണ് ഉദ്ദേശം. ദൈവത്തിന്റെ ഉദ്ദേശം 2020 വരെയും ജീവിക്കുക, അത് കഴിഞ്ഞൊരു തുമ്മലും പനിയും വരും, അത് വരുമ്പോ തീർന്നു പോകണമെന്നായിരുന്നു പ്ലാൻ. കൈപൊക്കി പറ, അതല്ല പ്ലാൻ, ഞാൻ ജീവിച്ചിരിക്കും, മരിക്കുകയില്ല, കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിക്കും. ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല ഇത്. I didn't come here by mistake, and I am not going to die by mistake. I will live and declare the glory of God. Yes. Subhashitam 29, Proverbs 29 verse 18. Vakyam vaichayaka. Where there is no revelation, the people cast off restraint. Where there is no revelation, where there is no vision. Darshanam illathadathu മനുഷ്യൻ പീപ്പിൾ പെരിഷ് എന്നാണ് മലയാളത്തിൽ. പെരിഷ് എന്നുള്ള വാക്ക്, ദർശനമില്ലാത്തടത്ത് മനുഷ്യൻ നശിഞ്ഞു പോകുന്നു. ആമേൻ. അടുത്തേക്ക് നാളെ തുടങ്ങി നീ നശിഞ്ഞു പോകുകയാണെന്ന് പറ. നീ ഇല്ലാതെയായി പോയി വരാം. നിങ്ങൾ മൈക്കിൽ കൂടെ പറയണം, നശിഞ്ഞു പോവുകയില്ല. ആമേൻ. നമ്മൾ ജീവിച്ചിരിക്കും, മരിക്കുകയില്ല. കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന പർപ്പസും പദ്ധതികളും ചെയ്ത് തീർക്കത്തക്ക വിധം ദൈവം നമ്മുടെ ജീവനെ കാക്കും. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താൽ. Hallelujah. A man with a vision, ദർശനമുള്ളവൻ is not killable. ദർശനമുള്ളവനെ കൊല്ലാൻ സാധ്യമല്ല. യോസഫിന് ദർശനം കിട്ടി, പരിശുദ്ധാത്മാവ് കൊടുത്ത. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം കുമ്പിട്ട് നിൽക്കുക. 17 വയസ്സിൽ കിട്ടിയത് ദർശനം കിട്ടിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നപ്പം സഹോദരന്മാരുടെ അകത്ത് കലിപ്പ്, മലയാളം വാക്കല്ലേ കലിപ്പ്, കയറി അസൂയ കയറി കലിപ്പ് കയറിയിട്ട് പറഞ്ഞു പിന്നെ തീർത്തിട്ടുള്ളത്. 17 വയസ്സില് തന്നെ കൊല്ലാൻ നോക്കി, പൊട്ടക്കിണറിനകത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചു. 17 മരിച്ചില്ല, 18 മരിച്ചില്ല, 21 മരിച്ചില്ല, 25 മരിച്ചില്ല, 30 മരിച്ചില്ല, 40 മരിച്ചില്ല, 50 മരിച്ചില്ല, 60 മരിച്ചില്ല, 70 മരിച്ചില്ല. ഇത് 17 വയസ്സിൽ കൊല്ലണമെന്ന് വിചാരിച്ചതാണ്. 80 മരിച്ചില്ല, 90 മരിച്ചില്ല, 100 മരിച്ചില്ല. 110 വരെ ദൈവം പ്രിസേർവ് ചെയ്തെങ്കിൽ, നീ ഉണ്ടായപ്പോൾ തൊട്ട് നിന്നെ തകർക്കണമെന്ന്, മോശക്കുഞ്ഞിനെ ഉണ്ടാകുമ്പോൾ തന്നെ തകർക്കുവാൻ ഒരു നിയമം വലയം വന്നിട്ട് ദൈവം സംരക്ഷിച്ച് 120 വരെയും ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനും നിറവേറ്റി നിന്നെങ്കിൽ നിന്നെ ആർക്കും ഒതുക്കുവാൻ സാധ്യമല്ല. അസൂയായിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായ പദ്ധതികളായിക്കൊള്ളട്ടെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, കൈപൊക്കി പറ, എന്നെ ഒന്നിനും തകർക്കുവാൻ സാധ്യമല്ല. തകർക്കുവാൻ സാധ്യമല്ല. ദൈവകൃപയാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയും ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Hallelujah. Isn't it amazing? Amen. Isn't it amazing that so many people want you dead? But a man with a vision is not killable. Amen. You have not even started your life and people are still envious and want to kill you.
എന്നിട്ട് കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞാല് മോനെ നീ ശുശ്രൂഷ തുടങ്ങുന്നേ ഉള്ളൂ. ശുശ്രൂഷിച്ചിട്ടുണ്ട് ഇത്ര കൊല്ലമായിട്ട്, 25-26 കൊല്ലമായി. ദൈവം പറഞ്ഞു ഇതിന്റെ അകത്ത് തന്നെ നിന്നെ ഒതുക്കുവാനും തകർക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനും ദുഷ്ടനായവൻ പല പദ്ധതികൾ ഉണ്ടെങ്കിലും ദൈവം പറഞ്ഞു ഞാൻ നിന്നെ കാത്തു പരിപാലിച്ചു. God has got greater purposes. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു God has got greater purposes with your life. നിങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ തന്നെ തകർക്കുവാനും കൊല്ലുവാനും പല വിധത്തിൽ അസൂയ മൂത്തം ഒക്കെ പലവരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ സൂക്ഷിച്ച ദൈവമാണെന്ന് ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കോ. Glory unto the name of Jesus. വേറൊരുത്തിന്റെ അസൂയയോ വേറൊരുത്തിന്റെ ദേഷ്യമോ നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. നിന്നെ പരിപാലിക്കുന്നവൻ കർത്താവാണ്, നിന്നെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നവൻ യേശുവാണ്, നിന്നെ സംരക്ഷിക്കുന്നവൻ കർത്താവാണ്. Praise on. Nobody can touch you. Amen. Don't move around like a planless entity. Don't have an empty mind. Genesis 50 verse 26. Genesis 50, 50 verse 26. So Joseph died being 110 years old. Mm. And they embalmed him and he was put in a coffin in Egypt. 110 vayasil Joseph. പ്രാർത്ഥിച്ചു കൊടുത്തപ്പോ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന വാക്യം ഇതായിരുന്നു. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ ജോബ് ചാപ്റ്റർ 5 verse 26 26-ാം വാക്യം ജോബ് 5:26 And you shall come to the grave at a full age. You shall come to the grave in a full age. As a sheaf of grain ripens in its season. Yes. Like a sheaf of grain ripens in its season. Yeah. Shall come to the grave only in full age. Adinte numbe. No. Praise the Lord. Hallelujah. ആരോടുള്ള ദൂത കേട്ടോ, എനിക്കറിയത്തിൽ കർത്താവ് എന്തുകൊണ്ട് ഈ വാക്യങ്ങൾ ഈ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ഞാൻ ഓർക്കുവരെ. ദൈവത്തിന്റെ പരിശുദ്ധം എത്ര നല്ലവനാ ദൈവം. നമ്മളെ നവംബറിൽ തൊട്ടാണ് കർത്താവിന്റെ മേശ തുടങ്ങാൻ സാധിച്ചത് ചേർച്ചിൽ എല്ലാ ആഴ്ചയും. ആ സമയത്ത് ആ COVID-19 പുറത്തു വന്നത് അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു സീരീസ് ഓൺ പ്രിസർവേഷൻ, നിന്നെ സംരക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ശക്തികൾ പുറത്തുള്ളപ്പോൾ നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപയെ കുറിച്ച് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ രണ്ടാമത് ദ ഫോഴ്സ് ഓഫ് തോട്ട്, ചിന്തയുടെ ശക്തി. അവൻ മനസ്സിൽ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെയാണ് അവൻ അല്ലേ. സുഭാഷിതം തന്നെ 4:23 Proverbs 4:23 Keep your heart with all diligence. Keep your heart with all diligence. For out of it springs the issues of life. For out of it comes forth the issues of life. നിന്റെ ചിന്ത, നിന്റെ മനസ്സ്, നിന്റെ ഹൃദയം സൂക്ഷിക്കുക. എങ്ങനെയാ ചിന്തയൊക്കെ, എങ്ങനെയാ എന്താ മോനെ ചിന്ത, ഈ ദിവസങ്ങളിലൊക്കെ എന്താ ചിന്തിക്കുന്നത്, എന്ത് പുറത്തിറങ്ങാന്നാണോ ചിന്ത, എങ്ങനെ പുറത്തിറങ്ങാം,
അല്ല, ഞാൻ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിയുമ്പോഴേക്ക് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യണം. എന്നെ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം ദൈവത്തിന്റെ മക്കളെ വീടുകളിൽ ഇരുത്തി ട്രെയിൻ ചെയ്യുക. ചിലവര് വീടിന്റെ അകത്ത് അഭിഷേകം പ്രാപിക്കും, ചിലവര് വീടിന്റെ അകത്തിരുന്നുകൊണ്ട് ദൈവം ഞങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തും, നിങ്ങളുടെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കും. എന്തിനാണെന്നറിയാമോ, ഈ ഒരു ഐസൊലേഷൻ ടൈം കഴിയുമ്പോൾ ഒരു വലിയ ഹാർവസ്റ്റ് ആണ് ദൈവം വെച്ചിരിക്കുന്നത്, അധിക ഫലത്തിന്റെ സമയം. ഒരു ആങ്സൈറ്റി വേണ്ട, ദൈവസഭയ്ക്കും ദൈവ മക്കൾക്കും ഒരു വളരെ വർദ്ധനവിന്റെയും ഫ്രൂട്ട്ഫുൾനെസിന്റെയും ഹാർവസ്റ്റിന്റെയും ടൈമാണ് പുറത്തേക്ക് സഭയിൽ കുറച്ചുപേരല്ല ശുശ്രൂഷിക്കാൻ പോകുന്നത്. സഭയ്ക്കകത്തുള്ള ഓരോ വിശ്വാസികളും ഓരോ കുടുംബങ്ങളും ദൈവം അത്ഭുതകരമായി ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പറയുന്നത്. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആരാധിച്ചോ, നിങ്ങളെ ദൈവം പ്രിപ്പയർ ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ്. Thank you, Lord. Amen. See, the quality of our thought determines the quality of our life. If you are limited in your thought, you are limited in life. Your life cannot accommodate anything that your thought cannot accommodate. What you are thinking always will affect your life. Eppolum chinda mottam engane jaagano marikkano anengil, see, there is agathe jeevan vyapirikkunnilla. Chinda nadi jeevikkum. I am more than a conqueror through Jesus Christ. Amen. Amen. You cannot think of sickness and have health. ഈ രോഗം പിടിക്കൂ, ഇത് മാറൂ, ചിന്ത മൊത്തം അതാ, അത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പാസ്റ്ററെ പ്രാർത്ഥിക്കുക. ഏത് പാസ്റ്റർ വച്ചാലും കാര്യമില്ല. നിങ്ങളുടെ അകത്ത്, വചനത്തിന്റെ അകത്ത് ബോധ്യം വരണം. കാൽവരി ക്രൂശിൽ യേശു നിന്റെ പാപം മാത്രമല്ല എടുത്തത്, നിന്റെ ശാപം ഏറ്റെടുത്തു, അവന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട് എന്ന് നിന്റെ ചിന്തയ്ക്കകത്ത് ഏറ്റവും ഡോമിനേറ്റിംഗ് തോട്ടായി മാറിയെങ്കിൽ, ഹൃദയത്തിന്റെ അകത്ത് അത് വിശ്വാസമായി മാറിയെങ്കിൽ, ആ ഹീലിംഗ് നിന്റെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കും. യേശുവിന്റെ നാമത്തിൽ ചില സൂപ്പർ നാച്ചുറൽ ഹീലിംഗ്സ് ഇപ്പോൾ സംഭവിക്കുന്നത്. രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരം വിട്ട് മാറിപ്പോകട്ടെ. യു കാനോട്ട് തിങ്ക് ഓഫ് ഡെത്ത് ഓൾ ദി ടൈം ആൻഡ് എക്സ്പെക്ട് ടു ഹാവ് ലൈഫ്. You cannot think of limited thought process vechonde porthu endengilum dharalatham. Prosperity belief begins in the mind, in the heart. Namukku njan oru salathu sushiyan paapartha devadasan ennittu paranju, Thomas Uti brother, heavenly feastler, അവിടെ ശുശ്രൂഷിക്കാൻ പോയി കഴിഞ്ഞ ശുശ്രൂഷ കഴിഞ്ഞ എടുത്ത് പറഞ്ഞു, പാസ്റ്ററെ ഏത് ലെവലിലാണോ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത് ആ ലെവലിൽ കണ്ടിട്ട് വേണം ഇപ്പം നടക്കാൻ. ചിന്തയ്ക്ക് ആ ലെവൽ കണ്ടാലേ ഉള്ളൂ, അത് പിന്നെ അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ ചിലവരൊക്കെ ഞാൻ ചിന്തയ്ക്കകത്ത് പരിശുദ്ധാത്മാ പ്രവർത്തിക്കണം, വലിയ സ്റ്റേഡിയംസും ഗ്രൗണ്ടുകളും വലിയ വേർഷിപ്പ് കോൺസേർട്സ് നടത്തുന്നതും മിഷനറി ആക്ടിവിറ്റീസ് കർത്താവിന്റെ മഹത്വത്തിനായി നടത്തുന്നതും വലിയ ഗ്ലോബൽ ബിസിനസ് സെന്റേഴ്സ് നടത്തുന്നതും ഒക്കെ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ഒരു തോട്ട് പ്രോസസ്സായിട്ട് മാറ്റി തന്നാൽ,
It is only a question of time before that begins to be manifested in your life. Praise the Lord. And He is able to do exceedingly, abundantly more than you can ever think or imagine or ask. Through His great power that works within you. Israel makkala vaagdatha bhoomi spyam poyappam 10 tribes in the leaders vandu paranju, we felt and we thought we were grasshoppers. Avane kurichu avaru kanda kaazhchayundo ivaru avaru theenum paalu odukunna deshathile anugrahangal enjoy cheyidilla. Chavare chintha ingidayirunnu nammal vettikkiligal alle vettikkiligal locust alla grasshoppers. Same ആയിരിക്കും. വെട്ടുക്കിളി അല്ലെ, ഗ്രാസ് ഹോപ്പേഴ്സ്, വെട്ടിൽ പച്ചക്കുതിര. ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ പറയുന്നത് പച്ചക്കുതിര. പണ്ട് പറയുമായിരുന്നു പച്ചക്കുതിര വീടിൻ്റെ അകത്ത് കയറിയ ഐശ്വര്യം വരാൻ പോകുന്നത്, ഒത്തിരി പൈസ വരാൻ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ കോടീശ്വരനായ പച്ചക്കുതിര വന്നിട്ട് ഒരു കാര്യമില്ല, കർത്താവ് വരണം അല്ലേ. ചെറുപ്പത്തിൽ ആരോഗ്യം പോയ പച്ചക്കുതിര വീടിൻ്റെ അകത്ത് കയറിയ വലിയ ഐശ്വര്യവും അനുഗ്രഹവും പച്ചപ്പൊക്കെ വരണം. ഞാൻ പുറത്തിറങ്ങി നടക്കുമായിരുന്നു, പച്ചക്കുതിര ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച്. പച്ചക്കുതിര വന്നോട് ഒന്നൊരു കാര്യമില്ല, ദൈവജനം നിന്റെ വീടിൻ്റെ അകത്ത് വരട്ടെ, യേശുവിന്റെ സാന്നിധ്യം വരട്ടെ. ആമേൻ. Because as a man thinketh, so is he. Sangya 13, Numbers 13, 33. Numbers 13, 33. And when they saw the giants, the descendants of Anak came from the giants. And we were like grasshoppers in our own sight. And so we were in their sight. So they died like grasshoppers. Grasshoppers in a cheragondangilum parakathilla, chaadi chaadi anakku limited a. Ennal deiva paidal adu pole alla, nee oru vettikkali alla, oru vettilalla. Ninde agathulla aathmaavu parishuddhaatmaavaanu. Yeshuvine marichuvil nu uyarpicha adhe aathmaavu ninnil vasikkunnathu. Praise the Lord. So you will soar up with wings like eagles. നീ പറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര എന്തൊക്കെ വലിയ ടർബുലൻസ് വന്നാലും, വെദർ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്താലും, ഹൗ ഡാർക്ക് ദി ക്ലൗഡ്സ് ഈസ്, ഇറ്റ് ഡസന്റ് മാറ്റർ. യു വിൽ സോ, യു വിൽ ഫ്ലൈ ഹൈ, യു വിൽ ഓവർകം. ലിഫ്റ്റ് യുവർ ഹാൻഡ് ആൻഡ് സേ, ഐ വിൽ ഓവർകം ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഓവർകം ഇൻ ദി നെയിം ഓഫ് ജീസസ്. ആമേൻ. ഈ 12 പേരിൽ രണ്ട് പേര്, ജോഷുവയും കാലബും, അവരുടെ ചിന്താഗതികൾ വേറെയായിരുന്നു. കാലബ് ചിന്തിച്ച എങ്ങനെയാണ്? ജോഷുവ 14 10 മുതൽ 14 വരെയുള്ള വാക്യം, ദ ബുക്ക് ഓഫ് ജോഷുവ ദ 14th ചാപ്റ്റർ 10-14. ജോഷുവ 14 10 മുതൽ 14 വരെയുള്ള വാക്യം. ഇസ്രായേൽ മരുഭൂമിയിൽ സഞ്ചരിച്ച 45 സംവത്സരങ്ങളിൽ ഇതാ യഹോവ താൻ അരുളി ചെയ്തതിന് പോലെ എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് എനിക്ക് ഇപ്പോൾ 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് പടവെട്ടുവാനും യാത്ര ചെയ്യുവാനും ആരോഗ്യമുണ്ട്. ഇപ്പോഴും എനിക്ക് പടവെട്ടുവാനും, അടുത്ത വാക്യം എന്തായിരുന്നു? യാത്ര ചെയ്യുവാനും ആരോഗ്യമുണ്ട്. I have the strength for war and യാത്ര ചെയ്യുവാനും. ഓർത്തു നോക്കിയേ, ഞാൻ ഇന്ന് ബൈബിള് നോക്കിയേ, കാലബ് ഇത് അതുവരെയും ഒരു പ്രാവശ്യം പോലും വഴിയുള്ള ഒരു ഗുണ്ടനെ പോലും ഗുസ്തി ചെയ്ത് താഴെയിട്ടിട്ടില്ല. ബാറ്റിൽ ചെയ്യുവാൻ, ബി എ വാറിയർ. അതുവരെയും കാലബ് ഒരു യുദ്ധത്തിനും പോയിട്ടില്ല. മോശ മലയുടെ മുകളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യോശുവ യുദ്ധത്തിന് പോയി. കാലബിന്റെ പേരൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ കാലബിന്റെ ചിന്ത, കാലബിനെ കുറിച്ച് എന്നറിയാമോ? ആം എ വാറിയർ. മോശ അയച്ച കാലത്തും എനിക്കറിയാം, എടുത്ത് കുസ്തിക്കാലും വന്ന അവനെ ഞാൻ മരത്തിയിടും.
ദൈവം തന്ന ദേശം ഞാൻ പിടിച്ചടക്കും. അന്ന് ദൈവം എനിക്കൊരു ശക്തി തന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോഴും എന്റെ അകത്തുണ്ട്. 85 വയസ്സായി, പക്ഷെ എന്റെ ചിന്ത എനിക്ക് ഇപ്പോഴും ആ ശക്തിയുണ്ട്. Praise the Lord. Amen. See, you should have that kind of thought. പ്രായം കൂടിപ്പോയി പഴയ പോലെ പറ്റിയില്ല, അന്നത്തെ പോലെ ആയിരുന്നെങ്കിൽ 40 കൊല്ലം മുമ്പേ ഉള്ളപ്പോഴായിരുന്നെങ്കിൽ ഇച്ചിരി ശക്തി ഉണ്ടായിരുന്നു, അന്ന് വല്ലവരെയൊക്കെ വീഴ്ത്തായിരുന്നു, അന്ന് ഈ സ്ഥലമൊക്കെ എടുക്കായിരുന്നു എന്നല്ല, 85 അന്നത്തെ ശക്തി ഇപ്പോഴും ഉണ്ട്. ആരോടുള്ള ദൂത, 85 വയസ്സുള്ള ആരോ എന്നോട് കേൾക്കുന്നുണ്ട്, ചിലരൊക്കെ പറഞ്ഞ് ഈ പ്രായം കൂടിയവർക്ക് ഇതിനകത്തൊക്കെ ഭയങ്കര ഡേഞ്ചർ എന്ന്. ഞണ്ടേ ഒന്നും 85 വയസ്സായ അങ്കിളെ ഒന്നും ഇതിന്റെ അകത്ത് സംഭവിക്കുകയില്ല. ദൈവത്തിന്റെ ശക്തി ഇതിന്റെ അകത്തുണ്ട്. Praise the Lord. Hallelujah. You will overcome. You will come out victorious in the name of Jesus Christ. Blessed be the name of the Lord. Devotion to blanket protection is over you. Strength is over you. So what are you thinking? നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? ദൈവത്തിന്റെ വചനം ചിന്തിക്കണം. ഈ വചനം അതുകൊണ്ട് തരുന്നേ. What are you thinking? Isaiah 26 verse 3. Isaiah 26 verse 3. You will keep him in perfect peace whose mind is stayed on you. You will keep him in You will keep him in perfect peace whose mind is stayed on you. You will keep him in perfect peace whose mind is stayed on you because he trusts in you. Amen. Amen. കർത്താവിൽ തന്നെ മനസ്സ് വെക്കുക, ദൈവവചനത്തിൽ മനസ്സ് വെക്കുക. God will keep you in perfect peace. Amen. Amen. Hallelujah. Hallelujah. Amen. He is a very present help. He is present and he is willing to help. ചിലവരുണ്ട് എന്നാൽ അവർക്ക് സഹായിക്കാൻ ശക്തിയില്ല, ചിലവർക്ക് സഹായിക്കാൻ ശക്തിയുണ്ട് എന്നാൽ ദേ ആർ നോട്ട് പ്രസന്റ്. കർത്താവ് ശക്തിയുണ്ട് സഹായിക്കാൻ, കർത്താവ് കൂടെ ഉണ്ട് താഴെ, പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? കീപ് യുവർ മൈൻഡ് അപ്പോൺ ഹിം. വേർ ഷുഡ് യു കീപ് യുവർ മൈൻഡ് അപ്പോൺ? ദാവീദ് പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്റെ ആടുകളെ പിടിക്കുവാൻ കരടിയോ സിംഹോ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ അതിന്റെ പുറകെ ഓടി കരടിയുടെ വായിൽ നിന്നും ആ ആടിനെ എടുത്ത് ആ കരടിയെ അടിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് ഇന്ന് നേരിടുന്ന ഗൊലായത്തിനെയും അതേ ദൈവത്തിന്റെ സഹായത്താൽ അതിജീവിക്കാൻ സാധിക്കും. കീപ് യുവർ മൈൻഡ് ഓൺ പാസ്റ്റ് വിക്ടറീസ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ച രീതികൾ ഓർത്താൽ അത്ര ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കും അല്ലേ? ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ പ്രശ്നത്തിൽ നമ്മൾ തകർന്നു പോകുന്ന ഓർത്തു കർത്താവ് കരുണ കാണിച്ചില്ലേ? ദൈവം സഹായിച്ചില്ലേ? ആമേൻ. ഗ്ലോറി ആൻഡ് ടു ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ബിക്കം അവേർ ഓഫ് ഹിസ് പ്രസൻസ്, ഓഫ് പാസ്റ്റ് വിക്ടറീസ്. Lift your hand and say, കർത്താവ് കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ജയം തന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരിടുന്ന എല്ലാ പ്രശ്നത്തിന്റെ മേലും യേശുവിന്റെ നാമത്തിൽ എനിക്ക് ജയം തരും. Amen. Lift your hand and praise him. Praise him. Praise him. Praise the name of Jesus. Radala bashara rangel masuhaniya ragil praz wasatula gal prasthwara hallelujah hallelujah radala bashara waram jadu kalam kal prasthwara gal prasthwara dal wasatala tanse ke us mahaduriya. Thank you Lord. Thank you Lord. Thank you Lord. Thank you, Lord. Thank you Jesus. Hide me, I'm under the rock, I'm under the rock. Jehovah, hide me. Something is just happening. Maybe Sirless to sing. Come on. Maybe the anointing is on you to sing. Come on. We're trying our best to sing. Who knows a hidden gift might be inside of you? Just to sing.
Okay, we'll try that song one more time later. But the force of, നമ്മൾ പഠിച്ചതൊക്കെയാ, ഫോഴ്സ് ഓഫ്, ആ രണ്ട് പോയിന്റാ പഠിച്ചത്. ആയിത്തത് മോൻ പറയും, രണ്ടാമത്തെ സിറ്റിൽ പറയും. ആയിത്ത വാസ് ഫോഴ്സ് ഓഫ് വിഷൻ, സെക്കൻഡ് വൺ വാസ് ഇപ്പൊ പറഞ്ഞ് നമ്മൾ നിർത്തിയത്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു ക്ലൂ തന്നാ ഞാൻ, ഒരു ക്ലൂ, ഫോഴ്സ് ഓഫ് thought. മൂന്നാല് പോയിന്റ്സ് ഉണ്ട്. ആ തന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഫോണ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ലൈഫ് ലൈൻസ്. ആമേൻ. ദൈവവചന സന്തോഷത്തെ പഠിക്കണം നിങ്ങൾ കേട്ടോ. നിങ്ങൾ ചിരിച്ച് തമാശ കേട്ട് പറയുന്നുള്ളു, ഈ വചനം മറക്കരുത്. അതിനാ ആമേൻ. സന്തോഷത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ അത് സന്തോഷമുണ്ട്. ആമേൻ. Hallelujah. Amen. So the force of vision, force of thought, and the force of faith. മൂന്നാമത്തതാണ് വിശ്വാസത്തിന്റെ ശക്തി. വിശ്വാസത്തിന്റെ ശക്തി. The force. വിശ്വാസത്തിന്റെ പുറകിലുള്ള ശക്തി. You know, faith is a major force that sustains life. ജീവനെ സൂക്ഷിക്കുന്നത് വിശ്വാസമാണ്. നാല് വാക്യങ്ങളുണ്ട്. ഹബക്കൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 4. ഹബക്കൂക്കിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ നാലാം വാക്യം. The just shall live by faith. Romans chapter 1 verse 17. The just shall walk by faith. Galatians chapter 3 verse 11. ഇതിൽ ഒരെണ്ണം വായിക്കുക. Galatians chapter 3 verse 11. Habakkuk chapter 2 verse 4 oral edukka, Romans 1:17 oral edukka, Galatians 3:11 oral edukka, and yes, Habakkuk chapter 2 verse 4. Behold the proud, his soul is not upright in him. The proud, but, the soul is not upright. If you but are the just person, shall live the by the proud guy can never walk uprightly. Yeah, but the just shall live by his faith. But the just shall live by his faith. വിശ്വാസത്താൽ ജീവിക്കുന്നു. വാതുറന്നാൽ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതായിരുന്നു കുറിവാക്യം. Just shall live by faith. Romans 1:17. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. Yes. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ യേശുവിന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ചവൻ വിശ്വാസത്താൽ ജീവിക്കും. Galatians chapter 3 verse 11. But that no one is justified by the law in the sight of God, yes, is evident. For the just shall live by faith. For the just shall live by faith. യേശുവിന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ചവൻ വിശ്വാസത്താൽ ജീവിക്കും. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 38 ഒരു വാക്യമാണ്. ഹെബ്രായർ 10:38 38 വാക്യം. Now the just shall live by faith, but if anyone draws back, my soul has no pleasure in him. The just shall live by faith. Read it one more time. And if anyone draws back, yes, my soul has no pleasure in him. Amen. അപ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്നവരല്ല, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാ, മുന്നോട്ട് പോകുന്നവരാ. കരങ്ങൾ ഉയർത്തി പറ, ഞാൻ വിശ്വാസത്താൽ മുന്നോട്ട് ജീവിക്കുന്നവരാണ്. ജീവിക്കുന്നതാണ്. Faith is a shield. വിശ്വാസം ഒരു ഷീൽഡാണ്, ഒരു ഒരു പരിചയം. Yes. Amen. Amen. See, every attack on your faith is an attack on your life. You didn't hear me, did you? Every attack on your faith is an attack on your life. Because നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്തിലാണ്.
അപ്പൊ നിന്റെ വിശ്വാസം കെടുത്തി കളഞ്ഞ നിന്റെ ജീവനെ നശിപ്പിച്ചു കളയാം. വിശ്വാസത്തെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞു തരുന്നത്, വചനത്തിന്റെ അകത്ത് നിങ്ങളുടെ വിശ്വാസം സ്ട്രോങ് ആകണം. ഫിയർ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ലൈക്ക് എ മാഗ്നറ്റ് ഇറ്റ് ഡ്രോസ് ദ പവർ ഓഫ് ദ എനിമി. ഇറ്റ് സെഡ് ദ പട്ടികൾക്ക് പോലും ഭയത്തെ മണത്തറിയാന്നാണ്. ഭയത്തെ മണക്കാം, പിശാശിന് നിന്റെ ഭയത്തെ മണക്കാം. Faith attracts God. Deva sanidhyam will be drawn to you the moment you say, Lord, I trust you. Yeshuve njan angil trust cheyunu, Yeshuve njan angade mothekku nokkunu, angaan ende aashrayam, Kartave njan angilekku nokkunu ennu parayumbol, hallelujah, faith il angane Kartavinte naamathe uyarthumbol the presence of God will be drawn to your life. Amen. Hallelujah. Lift your hand and say, Jesus, let your presence be drawn into my life. Jesus, let your presence be drawn into my life. Embrace faith. വിശ്വാസത്തെ മുറുകെ പിടിക്കുക. Amen. Amen. നിശാൻ ഇങ്ങനെ എംബ്രേസ് ചെയ്ത് പിടിക്കുന്ന പോലെ വിശ്വാസത്തെ എംബ്രേസ് ചെയ്യണം. You should charge up your faith. When the moment faith is charged, fear is discharged. ഫോണൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ ദൈവവചനത്തിന്റെ അകത്തോട്ട് പ്ലഗിൻ ചെയ്യണം. എനിക്ക് എങ്ങനത്തെ പ്രസംഗിക്കുന്നവരെ ഇഷ്ടം എന്നറിയോ? ഞാൻ എന്നെ ദൈവം എങ്ങനത്തെ ആളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നറിയോ? കർത്താവിനെ വർണ്ണിക്കുന്ന ആള്, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ കർത്താവ്. കർത്താവിനെ വർണ്ണിക്കുന്നവർ ദൈവത്തിന്. ജീസസ് ഈസ് ലിഫ്റ്റഡ് അപ്പ് ആൻഡ് മാഗ്നിഫൈഡ്. That if people can grasp and the faith comes alive, ഒരു പിശാചിനെ നിന്റെ അടുത്ത് വരാൻ പറ്റില്ല. Praise the Lord. Hallelujah. ദൈവം നിന്നെ കാക്കും, ദൈവം നിന്നെ പരിപാലിക്കും. Yes. Amen. Discharge fear, charge in faith. Plug it up. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ അകത്തോട്ട് ഇറങ്ങണം. And maintain your charge. ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കിയല്ലേ, ചാർജ് പോയോ ഇല്ലയോ ും പിന്നെ വചനത്തിന്റെ അകത്തോട്ട് കയറും. എന്നെ ഒരു ചിന്തിപ്പിച്ചൊരു ഒരു 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 സങ്കീർത്തനം 23 അല്ലേ, അതിന്റെ 5 വാക്യം ഒന്ന് വായിച്ചു, 5th വേഴ്സ് ഒന്ന് വായിച്ചു. You prepare a table before me in the presence of my enemies. You anoint my head with oil. You prepare a table for me in the presence of my enemies. In the presence of my enemies. ശത്രുക്കളുടെ നടുവിൽ നമ്മൾ പേടിക്കേണ്ടതാ, പക്ഷെ കർത്താവേ പേടിക്കണ്ട, because I am with you and I am preparing a table for you. Have you any time stood in front of danger? I mean വഴി കൂടെ പോകുമ്പോ സ്ട്രേ ഡോഗ്സ് തന്നെ ഒരു 10 ഇങ്ങനെ വരച്ച് ഇങ്ങനെ കഴിഞ്ഞ് നമ്മള് മുന്നിൽ നിൽക്കുമ്പോ എന്തോ ചെയ്യും, ഈ വാക്യം കേറി വരുമോ? അല്ലെങ്കിൽ ആഫ്രിക്കയ്ക്കൊക്കെ സുവിശേഷം കൊടുക്കാൻ പോകുമ്പോ അറിയാം ഏത് കാട്ട് ജന്തു ഇറങ്ങി വരാൻ പോകുന്ന അറിയത്തില്ല. റിയൽ ഡേഞ്ചർ നടുവിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഡേഞ്ചറാ ഈ ഒരു സൂക്കേട് COVID-19. ദൈവത്തിന്റെ ആത്മാവിനെടുത്ത് പറഞ്ഞറിയോ, ഇതിന്റെ നടുവിൽ ഭയക്കരുത്.
How will you live your life in front of your enemy? He prepares a table for me. ആ വേർഡ് പ്രിപ്പയർ അവന്റെ മലയാളത്തിന് അറിഞ്ഞുകൂടാ. അവൻ എനിക്കൊരു മേശ ഒരുക്കുന്നു ശത്രുക്കളുടെ നടുവിൽ, റെഡിയാക്കുക. ശത്രു ഉണ്ടവിടെ, ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ ഒരു മേശയൊക്കെ ഇട്ട് ഞാൻ എന്തോ ഒരുക്കുക. പെട്ടെന്ന് ഉണ്ടായി വന്നല്ല, ദൈവം ഒരുക്കുക. അവൻ്റെ പുറയിൽ ഒരു പ്ലാൻ ഉണ്ടല്ലോ ഒരു മേശ ഒരുക്കുമ്പോൾ. ഇറ്റ്സ് ഇൻറ്റൻഷനൽ. ദൈവം ഒരു ഒരു മേശ ഒരുക്കുക. ഇതിൻ്റെ നടുവിൽ ദൈവമക്കൾ ഭയപ്പെടരുത്. ദൈവം ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുക. ആമേൻ കേട്ടില്ലല്ലോ. ആമേൻ. ഹി ഈസ് പ്രിപ്പയറിംഗ് എ ടേബിൾ ഫോർ യു. അതൊരു ടേബിൾ, ഒരു മേശയാണ്. അതൊരു ഒരു ഇറ്റ്സ് ജസ്റ്റ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഫേർണിച്ചർ. ശത്രുക്കളുടെ നടുവ് നിൽക്കുമ്പോൾ ഒരു മേശ കൊണ്ട് മുന്നിട്ട് എന്തോ കാര്യം. God is speaking about a banquet, a meal spread out. It's rich. Dive banquet ennu paranja enda alle rendu idliyum ichiri chamandiyum vekkuna alla banquet velliya viruna aadime salad undu pinne soup undu pinne adinte poraye alle ഒരു സെവൻ കോഴ്സ് മീൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ വിരുന്ന്, ബാങ്ക്വറ്റ്. അതായത് ശത്രു ഇങ്ങനെ ഷാഡോയിൽ നിൽക്കുകയാണ്. ദൈവം പറയാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുന്നു. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചായിരിക്കാം, ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കാം. ദൈവം ശത്രുക്കളുടെ നടുവിൽ നിനക്ക് ഒരു മേശ ഒരുക്കുന്നു. ഒരു ഗ്ലോബൽ റിസഷന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു അബൻഡൻസ് ഒരുക്കുന്നു, ഒരു വർദ്ധന ഒരുക്കുന്നു. അനേകം പേരെ ജോലി പോകുമ്പോൾ, അനേകം പേരെ ബിസിനസ് അടഞ്ഞു പോകുമ്പോൾ ദൈവം ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുന്നു. ഗോഡ് ഈസ് പ്രസന്റ്, ഗോഡ് ഈസ് പ്രിപ്പയറിംഗ് എ ടേബിൾ ഫോർ യു. സീ, ദി എനിമി ഈസ് സംബഡി ഹൂസ് അഗൈൻസ്റ്റ് യു. Who wants to kill you? Who wants to oppress you? Who wants to harm you? Nine vedanippikku, nine upadreekku, nine tagarkku, nashippikku, nine verukkunna eduvana shatru. Amen. But adinte munnil tagarugiyalla, adinte naduvil bayavum insecurity onnum varugiyalla, adinte naduvil deivam adrishyamayi enikku vendi pravartikkunnu. Adinte naduvil deivam enikku oru mesha orukkunnu. Wow. വേറെ ഒന്നും എന്ന് പ്രാപിച്ചില്ലെങ്കിൽ ഇത് എടുത്തോണം കേട്ടോ. ഒരു മേശ ഒരുക്കുന്നു ദൈവം, എനിക്കൊരു മേശ ഒരുക്കുന്നു. ഈ സോൾജേഴ്സ്, ആർമിയിലുള്ള സോൾജേഴ്സ് വാർ ടൈമിലൊക്കെ അവരിങ്ങനെ ബുള്ളറ്റൊക്കെ ഇങ്ങനെ ശത്രുവിന്റെ ബുള്ളറ്റും ഒക്കെ അപ്പുറത്ത് ഗ്രനേഡ് എറിയുന്ന കാണുന്നു അല്ലേ. അതിന്റെ നടുവിൽ അവര് ഇരുന്ന് ചിലപ്പം തിന്നുന്നൊക്കെ കാണാം. പക്ഷെ അത് റേഷൻ ചെയ്ത ഫുഡാ. ഒരു റേഷൻ ഉണ്ട്, രണ്ട് അത് പെട്ടെന്ന് തിന്നുകയാണ്. ഇതല്ല ശത്രുക്കളുടെ നടുവിൽ റേഷൻ ചെയ്തതല്ല. നിങ്ങള് വീട്ടിലിരുന്ന് ആത്മാവിലായിക്കോ, പരിശുദ്ധാത്മാവിലാരാധിച്ചു. നടുവിൽ ദൈവം ഒരു മേശ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. Don't put yourself under too much pressure and fear. Yes. The just shall walk by faith. Amen. When everything is against me, God is giving me an opportunity. Yes. A new idea, Erika. New business thought. God, God gives you something new. Amen. 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 Praise the Lord. Lift your hand and say, God is a God of too much. My God will do something for me.
പണ്ട് ഞങ്ങള് ഞങ്ങളുടെ തറവാട്ടില് പാലയില് പിള്ള ചെറുപ്പ് വരുന്നപ്പോഴത്തേനും ഞാനും എൻ്റെ ഒരു കസിനും കൂടെ ആദ്യമേ ബൈക്ക് ഓടിക്കാൻ പഠിച്ച എൻ്റെ ഒരു വേറൊരു ഫാദറിന്റെ കസിൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് ആരും അറിയാതെ ഓടിക്കാൻ പഠിച്ച് ഇങ്ങനെ പോവുക. അപ്പം ഞങ്ങളുടെ വീടിന്റെ മുൻവശം തറവാട്ടിന്റെ വീടിന്റെ മുൻവശം ഒരു വലിയ കയറ്റമാണ് മുകളിലേക്ക്. അപ്പൊ ഈ ബൈക്ക് എടുത്ത് ഇങ്ങനെ കസിൻ പുറകെയിരിക്കുക, ഞങ്ങൾ ഓടിക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. ഇതിങ്ങനെ ഓടിച്ചിങ്ങനെ കയറുമ്പോ പെട്ടെന്ന് എവിടെ നിന്ന് ഒരു പട്ടി കുറച്ചു ഈ ബൈക്കിന്റെ പുറകെ. അപ്പൊ ഞാൻ നോക്കിയപ്പം കസിൻ പുറകെയിരിക്കുന്ന കസിൻ ചാടി കാൽ രണ്ടും പൊക്കി സീറ്റിന്റെ മുകളിലായി വിളിക്കാറുണ്ട്. ഞാനും ഒരിക്കലും ഓർത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ പറ്റും. നമ്മള് ഓടിക്കാൻ പഠിക്കുന്നു, പക്ഷേ അതുവരെ ഇല്ലാത്ത അഭ്യാസങ്ങൾ അപ്പം വെളിപ്പെട്ട് വന്ന് എന്താ ഡേഞ്ചർ വന്നപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളപ്പം പഠിക്കുക. അപ്പൊ ഇതുപോലെ ഡേഞ്ചർ വരുമ്പോൾ ഓർത്തോളണം, ഹ്യൂമൻസ് വിൽ ഇൻക്രീസ് ആൻഡ് ഗ്രോ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ന്യൂ ഡിസ്കവറീസ് വിൽ ബി മേഡ്. ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ളത് ദൈവം മനുഷ്യന്റെ അകത്ത് കൊടുക്കും. ഡേഞ്ചറിന്റെ നടുവിൽ നിനക്കില്ല അല്ലേ, ഇല്ലാത്തതുണ്ടെന്ന് മനസ്സിലാവും. പട്ടി ഓടി വന്നപ്പോൾ ഈ മതിൽ ചാടാൻ പറ്റുമായിരുന്നു. അതുവരെ ഓർത്തിങ്ങനെ പയ്യെ ഞൊണ്ടി ഞൊണ്ടി നടക്കുക, പഴയ പോലെ കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല, നടക്കുക. പെട്ടെന്ന് കുറച്ചുകൊണ്ട് പട്ടി വരികയും ഓടി മതിലും ചാടി പീറ്റ് വിഷയം തോപ്പിക്കും. God is giving you opportunities. Praise the Lord. Hallelujah. Amen. Amen. See, what is life without dangers? It is in such moments that suddenly something is coming out of you that God is put forth. Adine adijeevikkuva. Something comes out. വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഇപ്പം കഴിഞ്ഞ ദിവസം ആരോ കണ്ടു, വലിയൊരു ക്രിക്കറ്റ് പ്ലെയർ സഞ്ജയ് മഞ്ചരക്കർ വരെ ഇങ്ങനെ പച്ചക്കറി എറിയുന്നത് ഇങ്ങനെ ഇങ്ങനെ. അതുവരെയും പച്ചക്കറി എറിഞ്ഞു കൊടുക്കാൻ വീട്ടിൽ വേലക്കാരത്തി വരും, പക്ഷെ വേറൊരു വേലക്കാരി വേറൊരു വലിയ സിനിമാ നടി ഇങ്ങനെ പാത്രമൊക്കെ കഴുകുന്നത് അറിഞ്ഞില്ല ആ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നെന്ന്. നിവൃത്തിയിൽ ആരും സഹായിക്കില്ലെന്ന് വന്നപ്പം എന്തിന് ഞാൻ പോലും വീട് അടിച്ചു നോക്കാനൊക്കെ തുടങ്ങി. അറിഞ്ഞില്ല ഒരു കൊച്ചിനെ കൈ പിടിച്ചോണ്ടൊക്കെ നമുക്ക് മറ്റൊക്കെ ചൂടൊക്കെ പ്രിപ്പയറിംഗ് എ ടേബിൾ ഫോർ യു ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്. അതുകൊണ്ട് ഭയപ്പെടരുത്, മരണത്തിന്റെ താഴ്വരെ കൂടെ പോയാലും ഞാൻ ഭയപ്പെടുകയില്ല. Amen. You will learn to depend on Jesus. You will suddenly realize the Lord is with you. Amen. That he's anointing you with favor. And your cup is overflowing. Abundance. Amen. സങ്കീർത്തനം 23 പറയുന്ന നന്മയും കരുണയും എന്നെ COVID-19 ഫോളോ ചെയ്യുന്നാണോ? നന്മയും കരുണയും എന്റെ ജീവിത ആയുഷ്കാലം മുഴുവനും എന്നെ പിൻപറ്റും. ഞാൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കും. ഇതിന്റെ നടുവിൽ ഞാൻ പറഞ്ഞിത്രേയുള്ളൂ, വിശ്വാസത്താൽ ഒരു ഇടയനുണ്ടെന്ന് മനസ്സിലാക്കുക. യേശുവാണ് ഇടയൻ. ശത്രുക്കളുടെ മുന്നാകെ ദൈവം നിനക്ക് മേശയൊരുക്കുന്നു. മരണത്തിന്റെ താഴ്വരെ കൂടെ പോയാലോ അവൻ നിന്റെ കൈവിടുന്നില്ല, അവൻ നിന്റെ കൂടെ നടക്കുന്നു. നിന്റെ പാത്രം കവിഞ്ഞൊഴുകുന്നു. Cup is overflowing. Fruitfulness. Life. ലോകത്തിലെ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ വചനത്തിൽ ചിന്തിക്കുക. നന്മയും കരുണയും നിന്നെ പിൻപറ്റുന്നു. ഞാൻ കർത്താവിന്റെ ഭവനത്തിൽ എക്കാലവും വസിക്കും. Amen. Amen. Lift your hand and say that will happen to me. That will happen to me. In the name of Jesus. Amen. നാലാമത്തെ പോയിന്റ് ഇതേ ഉള്ളൂ, the force of hope, പ്രത്യാശയുടെ ശക്തി. Ecclesiastes 9th chapter verse 4. സഭാ പ്രസംഗികൻ 9:4 വാക്യം. But for him who is joined to all the living there is hope, for a living dog is better than a dead lion. Amen. Amen. Amen.
Praise the Lord. Praise the Lord. Living? A living dog is better than a dead lion. But for him who is joined to all the living, there is hope. There is hope. ജീവിച്ചിരിക്കുന്നവരോട് ചേർന്ന് നിന്നാൽ പ്രത്യാശയുണ്ട്, ഹോപ്പുണ്ട്. See, you can, I have seen many people surviving certain things in life. You can survive without friends. I have seen people survive their life challenges in അകത്ത് കൂട്ടുകാരില്ലാതെ സർവൈവ് ചെയ്യുന്നവരുണ്ട്, പൈസ ഇല്ലാതെ സർവൈവ് ചെയ്യുന്നവരുണ്ട്, പഠിപ്പില്ലാതെ പോലും വലിയ ജീവിതത്തിൽ അനർത്ഥങ്ങളും പ്രശ്നങ്ങളും വന്നിട്ടും അതിനെ അതിജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രത്യാശയില്ല, അതിജീവിക്കുന്ന കണ്ടിട്ടില്ല. പ്രത്യാശയില്ല. Hope is the language that God wants you to have. End of hope is the end of life. പ്രത്യാശ വേണം. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. നിന്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും. ദൈവം നിന്നെ സഹായിക്കും. അപ്പനും അമ്മയും നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കേയില്ല. കുഞ്ഞുങ്ങൾ നിന്നെ ഇട്ടിട്ട് പോയാലും കർത്താവ് നിന്നെ ചേർത്ത് ഒരുമിച്ച് ചേർത്ത് പിടിക്കും. Hope cannot be absent and you cannot say I am in faith. Where hope is absent, faith is also absent. And say, Holy Spirit, fill me with your hope. Holy Spirit, fill me with your hope. Fill me with the hope. Fill me with the hope. Amen. Amen. See, either hope or ne give up PL and all attitude. Give up PL. അത് പ്രത്യേകിച്ചും രണ്ട് മേഖലയിൽ പ്രത്യേകിച്ചും ആവശ്യം. ഒന്ന്, കുടുംബജീവിതത്തിന്റെ അകത്തോട്ട് പ്രവേശിക്കാതെ ഒരു കല്യാണം നടക്കുമോ, പ്രായം കൂടി പോകുന്നു എന്ന് ഓർത്തിരിക്കുന്നവരുണ്ട്. രണ്ട്, പ്രായം കൂടി പോകുന്നു കുടുംബജീവിതത്തിന്റെ അകത്ത് ഒരു തലമുറ കാണുമോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഹോപ്പ്. സാറ 90-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസിനടുത്ത് പറഞ്ഞു, അതുപോലത്തെ ഒരു മെറുക്കൽ ദൈവം ഭൂമി ചെയ്യുന്നു പറഞ്ഞു. 60-ാം വയസ്സിലും 70-ാം വയസ്സിലൊക്കെ കെട്ടിയവർ പോലും 90-ാം വയസ്സിലൊക്കെ കുഞ്ഞുണ്ടാകുന്ന വിധത്തിൽ അത്ഭുതം ചെയ്യും. ദേവദാസന്മാർ എന്ത് പറഞ്ഞില്ല, ഞാൻ ആമയും പറയും. ഞാൻ അതിന് ആമയും പറഞ്ഞു. പ്രത്യാശ. ആമേൻ. ജോബിന്റെ 14-ാം അധ്യായം 14-ാം വാക്യം. ജോബ് 14:14. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ള വാക്കാണ് ജോബ് 14:14. മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലമെല്ലാം കാത്തിരിക്കാമായിരുന്നു. അങ്ങ് വിളിക്കും, ഞാൻ അവിടത്തോട് ഉത്തരം പറയും. ആമേൻ. അങ്ങയുടെ ജോബ് 14:14 ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു മതി. If a man dies, shall he live again? 14:14. All the days of my hard-earned service, I will wait. I will wait. Hope. Till my change comes. Till my change comes. Between the devil and me, it will be the devil who will get tired. ആമേൻ. അതാ ഹോപ്പ് പറയുന്നത്. ജോബ് അതാ പറഞ്ഞത്. വിശ്വാസെല്ലാം തകർത്തു, ദൈവം അനുവദിച്ചിട്ടാണെങ്കിലും, എന്നാൽ ഞാൻ എന്റെ മാറ്റം വരുന്നവരെയും കാത്തിരിക്കും. പ്രത്യാശയാണ്. ഈ അവസ്ഥകൾക്ക് മാറ്റം വരും. ഐ വോണ്ട് ബി ദ വൺ വിൽ ഗിവ് അപ്പ്. വിശ്വാസ തോറ്റു സുല്ലെന്ന് പറഞ്ഞിട്ട് പോകേണ്ടി വരും. ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് മീ ഇൻ ദ സ്ട്രഗിൾ ഓഫ് ലൈഫ് ഇറ്റ് വിൽ ബി ദ ഡെവിൾ ഹു വിൽ ഗെറ്റ് ടയേർഡ്. മാത്രമെന്ന് പറ യേശുവിന്റെ നാമത്തിൽ അതുപോലെ ഒരു അധികാരം അഭിഷേകം നിന്റെ മേൽ ഇറങ്ങട്ടെ. ആമേൻ. Hopeless people are tired people. Job 42 സങ്കീർത്തനം 42-ന്റെ 11-ാം വാക്യം. ദാവീദ് പറഞ്ഞൊരു വാക്കാണ് ജോബ് സങ്കീർത്തനം 42:11. Why are you cast down, O my soul? Why are you cast down, O my soul? Why are you disquieted within me? Hope in God, for I shall yet praise him. Yes. The help of my countenance. Yes. And എന്തൊരു രോഗം ദാവീദിന് വന്നു എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ നടുവിൽ മനസ്സ് മടുത്തപ്പോൾ ദാവീദ് പറഞ്ഞു, ഹോപ്പ് ഇൻ ഗോഡ് അഗെയിൻ, ഹി വിൽ ഹെൽപ്പ് മൈ കൗണ്ടനൻസ്. എന്റെ ആരോഗ്യത്തെ മടക്കി തരുന്നു.
Amen. Amen. Praise the Lord. Praise the Lord. Hallelujah. ബാക്കിയുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുക. Something good can happen to you. അതാ പ്രത്യാശ. Amen. പ്രത്യാശ ഇല്ലാത്തവൻ പറയും nothing good can happen to me. പക്ഷേ എല്ലാവർക്കും ദൈവം നോക്കി ചെയ്യാൻ എനിക്ക് nothing good will happen. Oh. Something good is going to happen. Something good is in store. We are together again. Just praising the Lord. We are together again. In one accord. Something good is going to happen. Something good is in store. We are together again. Just praising the Lord. We used to sing that at one. Just speed it, buddy. We are together again. Just praising the Lord. We are together again. Amen. Hallelujah. I can hardly wait for the day we can come together again to praise the Lord together. Amen. ഇനി സഭയ്ക്കകത്ത് വരുമ്പോ തുള്ളി ചാടി ഹല്ലേലൂയ ആരാധിച്ച് ഓടി നടന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓ എത്ര സന്തോഷമുള്ള ദിവസങ്ങൾ അല്ലേ ഒരുമിച്ച് വന്ന് ആരാധിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആമേൻ. സംതിങ് ഗുഡ് വിൽ ഹാപ്പൻ ഫോർ യു. അതാ പ്രത്യാശ. നല്ലതൊന്നും സംഭവിക്കില്ലെന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാൻ മനസ്സിൽ വരുന്നു. വചനത്തിന്റെ അധികാരത്തിൽ പറയുക, സംതിങ് ഗുഡ് വിൽ ഹാപ്പൻ. ആമേൻ. ആമേൻ. ലാസ്റ്റ് വൺ, ഫോഴ്സ് ഓഫ് ലവ്. സ്നേഹത്തിന്റെ ശക്തി. കൻ യു സേ ദാറ്റ്? ദ ഫോഴ്സ് ഓഫ്, ഫോഴ്സ് ഓഫ് ലവ്, ദ ഫോഴ്സ് ഓഫ് ലവ്. ആമേൻ. സ്നേഹം എന്നതിന് ഫോഴ്സ് ആണ്. ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്, 8th ചാപ്റ്റർ, വേഴ്സ് 6. ഉത്തമഗീതം 8:6 ആറാം വാക്യം. Set me as a seal upon your heart. Yes. A seal upon your arm. Yes. For love is as strong as death. For love is as strong as death. It's equal to the task. Sneha. Death cannot beat love. Nammada kudumbangalil nokke marichu poyavare porthe avarulla sneham hrudayathil ninnu maranathinu kalayan pattittundo? Pattittilla. ഒരിക്കലും പറ്റിയല്ല. ബിക്കോസ് ലവ് ഇസ് സ്ട്രോങ്ങർ ദാൻ ഡെത്ത്. ആമേൻ. ലിഫ്റ്റ് യുവർ ഹാൻഡ് ആൻഡ് സേ, ലവ് കാനോട്ട് ബി ഡിഫീറ്റഡ് ബൈ ഡെത്ത്. ലവ് കാനോട്ട് ബി ഡിഫീറ്റഡ് ബൈ ഡെത്ത്. ആമേൻ. 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 അടുത്ത വാക്യോടെ വായിച്ചു മോനെ, 8:2 രണ്ട് വാക്യം വായിച്ചു. മലയാളത്തിൽ അത് വായിക്കാമോ? സ്നേഹം മരണം പോലെ ബലമുള്ളതും. ആ സ്നേഹം മരണം പോലെ ബലമുള്ളതും. അത് ഹീബ്രു വന്നു. ഇറ്റ്സ് നോട്ട് ഓൺലി എക്വിപ്ഡ് വിത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ആ നോക്കട്ടെ, ചിരിച്ച മോനെന്ന് വായിച്ച മലയാളം. ഞാൻ ഇംഗ്ലീഷ് വായിച്ച. അസൂയക്ക് സ്നേഹത്തെ പോലും തകർക്കാൻ സാധ്യമല്ല. Are you with me? എന്തുകൊണ്ടാ? 1 യോഹന്നാൻ 4:8
He who does not love does not know God. He who does not love does not know God. For God is love. For God is love. So snehathi nadakkunnavan devathil nadakkunu. Vaathronu parayan. Snehathi nadakkunnavan snehathil nadakkunu. Devathil nadakkunu. Devathil nadakkunu. Appo sneham illade endakka vaakyam ariyangilum endakka amuttu polathulla anyabhashayanengilum kaariyilla. Sneham thil nadannal nee devathinte oppam nadakkunu. Those who invite you to bitterness is inviting you to death. വെറുക്കുവാൻ നിന്നെ പഠിപ്പിക്കുന്ന വ്യക്തി, വെറുക്കുവാനുള്ള ചിന്തയിടുന്ന വ്യക്തി നിന്നെ മരണത്തിലേക്ക് വിളിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനെ കുറിച്ച് കേട്ടു. 113 വയസ്സ് വരെ ജീവിച്ചു. അത്രയും ജീവിക്കാനുള്ള രഹസ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വിളിക്കാൻ രഹസ്യം മനസ്സിലായത്, പുള്ളിക്കാരനോട് വെറുപ്പുണ്ടായിരുന്ന ഒത്തിരി പേരുണ്ട്, ബട്ട് ഹീസ് നെവർ ഹേറ്റഡ് എനിബഡി. യു കാൻ്റ് ഹെൽപ് ഇറ്റ്, പീപ്പിൾ മൈറ്റ് ഹേറ്റ് യു, മൈറ്റ് ബി ആംഗ്രി അറ്റ് യു, ബട്ട് ഇൻ യുവർ ഹാർട്ട് ഫോർഗീവ് ആൻഡ് ലവ്, ഇറ്റ് വിൽ പ്രൊലോങ് ലൈഫ്. വെറുപ്പ് ഇറ്റ്സ് ലൈക്ക് എ സ്നേക് വെനം, പാമ്പിന്റെ വിഷം പോലെ വെറുപ്പ് എന്ന് പറയുന്നു. ജോബ് 42:10 വാക്യം. ജോബ് 42:10. And the Lord restored Job's losses. Yes. When he prayed for his friends. ജോബ് ജോബിന്റെ കൂട്ടുകാർക്ക് വേണ്ടി കൂട്ടുകാരെങ്ങനത്തെ കൂട്ടുകാരാ? ചില കൂട്ടുകാരുണ്ടെങ്കിൽ ശത്രുക്കളൊക്കെ പ്രത്യേകിച്ച് വേണ്ട. ചില കൂട്ടുകാർ മതി നിന്റെ ജീവിതം നശിപ്പിക്കാൻ. ഫ്രണ്ട്സ് ദാറ്റ് മൾട്ടിപ്ലൈ യുവർ സോറോസ്. ജോബ് 13:4 വാക്യം. ജോബ് ചാപ്റ്റർ 13:4. കൂട്ടുകാർ എങ്ങനത്തെ കൂട്ടുകാരായിരുന്നു എന്ന് വായിച്ചത്. 13:4 വാക്യം. But you forger of lies. Yeah. You are all worthless physicians. See, കൂട്ടുകാരെ കുറിച്ച് പറയാ, ജോബ് അന്നേരം പ്രയാസപ്പെട്ടിരിക്കുക, വലിയ പരീക്ഷണത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അവര് വന്നിട്ട് they are multiplying his sorrows. So he is saying you are like killer surgeons. കൊല്ലാൻ വന്നാക്കുന്ന ഡോക്ടർമാരെ പോലെയാണ്. I mean, I didn't invite you, you just came and worsened my case. നമ്മൾ പ്രയാസത്തിലൂടെ പോകുമ്പോ ചില കൂട്ടുകാർ മതി ഒന്നും കൂടെ വഷളാക്കാൻ. ജോബ് 16:2 വാക്യം. ജോബ് 16:2. I have heard many such things. Miserable comforters are you all. Amen. Miserable comforters are you all. Job the kootugaru aashwasipikkunnathinu pagaram upadravikkuka cheythu. Miserable comforters you guys. You are like worthless physicians. Nu samadhanippikkunnathinu pagaram. Pashe Job endo cheythu. ദൈവം ജോബിനെല്ലാം മടക്കി കൊടുത്തു. ജോബ് ക്ഷമിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അവരെതിരെ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്, എതിരെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, എതിർ പ്രാർത്ഥനക്കാർ. അവർക്ക് എതിരെ പ്രാർത്ഥിക്കുകയല്ല, ജീവിതം വശലാക്കി ഒന്നുങ്ങളുടെ പ്രശ്നത്തെ മൾട്ടിപ്ലൈ ചെയ്ത് വേദനിപ്പിച്ചവന്മാർക്ക് വേണ്ടി ജോബ് പ്രാർത്ഥിച്ചിട്ടത്. അതാ സ്നേഹം. യു കാനോട്ട് പ്രേ ഫോർ ദോസ് ഹു യു ഹേറ്റ്. The power to love is the power to live. Amen. Amen. Praise the Lord. Praise the Lord. See,
Sneham is like a therapy. Are you with me? You should be able to wish people well. പ്രത്യേകിച്ചും നിന്നെ ഓവർടേക്ക് ചെയ്യുന്ന, ലൈഫിൽ ഓവർടേക്ക് ചെയ്തവനെ അവന് നല്ലത് പറഞ്ഞോന്ന്. നമ്മളെ കാർ ഓവർടേക്ക് ചെയ്തേ പോലെ നമ്മൾ പറയും, അവനൊക്കെ പോകുന്ന പോക്ക് എവിടെയെങ്കിലും പോയി അവൻ്റെ നല്ല വണ്ടിയും കൂടിയാണെങ്കിൽ അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു, യു ഷുഡ് ബി ഏബിൾ ടു വിഷ് ദം വെൽ. ലവ് എന്ന് പറയുന്നത് യു ഷുഡ് വിഷ് പീപ്പിൾ വെൽ. പീപ്പിൾ ഹു ഹേറ്റ് യു, വിഷ് ദം വെൽ. Enhance the value in other people and forgive liberally. ഇതെളുപ്പമുള്ള കാര്യമല്ലേ? മോനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാനല്ലാതെ. Are you able to forgive? By the grace of God, yes. Yes. Forgive liberally. Do you wish well about them? മോൻ ഓടിക്കുന്ന വണ്ടിയെക്കാട്ടും നല്ല വണ്ടി, മോൻ ചെയ്യുന്ന ശുശ്രൂഷയെക്കാട്ടും നല്ല ശുശ്രൂഷ, മോൻ ചെയ്യുന്ന തോട്ടത്തിനെക്കാട്ടും നല്ല തോട്ടം കർത്താവ് അവർ കൊടുക്കണമേ എന്ന് പറയാൻ പറ്റും. ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്. ഇന്ന് തൊട്ട് പയ്യെ പരിശ്രമിച്ച് തുടങ്ങാം. ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ. ബുദ്ധിമുട്ടാണ്, പക്ഷേ ദാറ്റ് ഇസ് വാട്ട് ലവ് ഈസ്. ദാറ്റ്സ് ഗോഡ്സ് ലവ്. ഡോണ്ട് ക്യാരി ദ ഗിഫ്റ്റ് ഓഫ് അൺഫോർഗിവ്നെസ്. Some people have the gift of unforgiveness. Alle paduru manushinu oru shavakallarada avade irunna bhayangara karachil oralu marichu adaki bhayangara karachil appo avade olavaru chichu marichu aalode endu snehavayirikku pulikkaru engena parichu engena endu to bhayangara snehavayirunno endu petra veshamam chaadne mothu endu ithram karachilunnathu alla pulikkaru enikku paisa thara undirunna kondu njan karayum എനിക്ക് പൈസ പീപ്പിൾ ഹു ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് അൺഫോർഗിവ്നെസ് എന്ന് പറഞ്ഞത് ആ പീപ്പിൾ ഹു വിൽ റിമെമ്പർ വാട്ട് യു ഡിഡ് ടു ദം ഇൻ 1975. ഞാൻ അങ്ങനെ ഒരാളെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല വീട്ടില് പെട്ടെന്ന്. See, that's the gift of unforgiveness. It takes you to hell. Some people keep a book of records. Love does not keep a book of records. ennodi ee vyakti anna kaalathu angane cheythu. See, those are things that will kill you. But love is stronger than death. ചിലരെ കണ്ടു നമ്മൾ ക്ഷമ ചോദിക്കാൻ വേണ്ടി വിളിച്ചു കഴിയുമ്പോ അത് അതിനെക്കാട്ടും വലിയ പണക്കെത്തി. അല്ല, അങ്ങനെയുണ്ട്. Some people you need to forgive, and sometimes we know it will lead to a greater quarrel, so you need to just have wisdom from God to handle that. But no unforgiveness in your heart. Some people you need to avoid. You don't hate them. Especially avoid the company of people who gossip and speak bad about you. People who flatter you can slander you. People who brought something about somebody to you can take something of you to others. Amen. Amen. So you need to love to fulfill your days. Yes. Amen. The vachanam idana, God will preserve you. The forces that preserve you that the Lord has kept in his word. Namal onnu rehearse cheyambuvana. Force of vision. Helpline undu.
The first one is force of vision. Second one is thought. Third one is faith. Faith. Fourth one is hope. Hope. Fifth one is love. Love. You have that. And let me tell you, God will preserve you. Amen. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഒന്നുകിൽ നിങ്ങളുടെ ആയിരിക്കുന്ന മുറിയിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മുട്ടുമടക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്ത് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തുക. ഹൃദയം തുറന്ന് ദൈവമേ, ഈ ദിവസങ്ങളിൽ എന്നെ ജീവന്റെ സമൃദ്ധിയിൽ നിർത്തുന്ന, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, അങ്ങയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയത്തക്ക വിധം എൻ്റെ അകത്ത് ധൈര്യം പകരുന്ന അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും ശക്തി കൊണ്ട് നിറയ്ക്കണമേ. എന്റെ ചിന്തകളെ കർത്താവേ അങ്ങയുടെ ശക്തി കൊണ്ട്, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ദൈവികമായത്, ക്രിസ്തുവേശുവിന് ഉചിതമായത് ചിന്തിക്കുവാൻ, പോസിറ്റീവ് ആയിട്ടുള്ളത് ചിന്തിക്കുവാൻ, ദർശനമുള്ള വ്യക്തിയാക്കി മാറ്റണം. എന്റെ ജീവിതം കർത്താവേ 50 വയസ്സിൽ തീരേണ്ടതല്ല, 55 തീരേണ്ടതല്ല കർത്താവേ. അങ്ങ് എന്നിൽ കൂടെ ചെയ്യേണ്ടതെല്ലാം ചെയ്തെടുത്തിട്ട് മാത്രം തീരേണ്ടതാണല്ലോ. With long life you will satisfy your word. അതെല്ലാം അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. വാതുറന്ന് പറ കർത്താവായ യേശുവേ, എന്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ പാപങ്ങൾ, എന്റെ തെറ്റുകൾ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു, അവർക്ക് നല്ലത് വരുത്തണമേ കർത്താവേ, അവർക്ക് ജീവൻ കൊടുക്കണമേ, ആയുസ് കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ, സമൃദ്ധി കൊടുക്കണമേ കർത്താവേ, അങ്ങയുടെ കരുണയിൽ അവരെ കാക്കണമേ, അവരെ സമർപ്പിക്കുന്നു കർത്താവേ, കർത്താവിന്റെ ഹൃദയത്തിൽ ചിന്തകളിൽ അങ്ങിലുള്ള പ്രത്യാശ കൊണ്ട്, വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ, ദൈവികമായ ദർശനത്താൽ എന്നെ നിറയ്ക്കണമേ, എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് എനിക്ക് അങ്ങ് തരണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, യേശുവിന്റെ മഹത്വം വർണ്ണിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, അങ്ങയുടെ വചനം ഞാൻ ഏറ്റെടുക്കുന്നു, പിശാചിനെ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു. യേശുവാണ് എന്റെ കർത്താവ്, യേശുവാണ് എന്റെ നാഥൻ. Lift your hands and praise the name of Jesus. Praise the name of Jesus. Hallelujah. Hallelujah. Angel wadala kamagalam palpa raju duravan vosvaram teni malpori madaswanam ja duravana. May your precious blood speak over your children. Yes. Break every yoke of the enemy over their life. Release them to divine health and healing. Yes. Bless them, Father. Amen. We give you all glory and honor. Yes. Let every fear of death vanish from their lives. Let every disease and sickness that inflict death upon them be broken off from their lives in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിർമ്മിച്ചെന്ന് കൽപ്പിക്കുകയേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവന്റെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. മരണഭീതികൾ മാറട്ടെ. ഏതൊക്കെ രോഗമാണോ മരണത്തെ കൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിൽ, അതെല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദീർഘായുസ് ഉണ്ടാകട്ടെ. ദീർഘായുസ് കൊണ്ട് അവനെ തൃപ്തി വരുത്തുമെന്ന് ഞങ്ങളുടെ വചനമാണ്. തൃപ്തി വരുന്ന തക്ക വിധം ദീർഘായുസ് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങയുടെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ ജയിക്കുകയില്ല. Build your church, O God. Let not the gates of hell ever prevail against your church. We give you all glory and honor.